ഹൈ എവരി വൺ, ഹോളി ഫോർ മല്ലസ് സീരീസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് അവർക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ മാനിഫെസ്റ്റിൻ്റെ സീസൺ 3 ആണ്. യെസ്, ഒരുപാട് അത്ഭുതങ്ങളും മിസ്റ്ററികളും ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള നമ്മുടെ ആ ഒരു അത്ഭുത വിമാനം ദ ഫ്ലൈറ്റ് 828. ഇനി എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഫ്ലൈറ്റ് 828 മെമ്പേഴ്സിനെ കാത്തിരിക്കുന്നത് എന്ന് നമ്മൾ കണ്ടു തന്നെ അറിയണം. എന്തൊരു കഷ്ടമാണല്ലേ, ഒരൊറ്റ തെറ്റേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ, ഒരു വിമാനത്ത് കയറി, പക്ഷെ അതിനുശേഷം ഞങ്ങളുടെ ജീവിതമേ മാറി മറിഞ്ഞു പോയി എന്ന അവസ്ഥയിലാണ് നമ്മുടെ ബെന്നും ഫാമിലിയൊക്കെ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ആർക്കെങ്കിലും നമ്മളെ പഴയ സീസൺസ് ഒന്നും കാണാത്തവരുണ്ടെങ്കിൽ, ആദ്യമായിട്ട് കാണാൻ വരുന്നവരുണ്ടെങ്കിൽ, നമ്മുടെ ആദ്യത്തെ 2 സീസൺസ് കാണുക, അതിനുശേഷം ഇത് കാണുക, അപ്പോഴാണ് ആ ഒരു കണ്ടിന്യൂറ്റി കിട്ടുക, കഥയെക്കുറിച്ച് മനസ്സിലാവാം. പിന്നെ ചുഷിമ്മയുടെ സൗണ്ടിന് ചെറിയൊരു പ്രശ്നമുണ്ട്, ജലദോഷമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യമേ തന്നെ ഒരു മുൻകൂർ ജാമ്യം എടുക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ തുടങ്ങുന്നത് ക്യൂബയിൽ നിന്നാണ്. കഴിഞ്ഞ സീസൺ നമ്മൾ അവസാനിപ്പിച്ചതും ക്യൂബയിലായിരുന്നു. ആ ഒരു ഫ്ലൈറ്റിൻ്റെ ഒരു ചെറഫിൻ്റെ പീസ് കിട്ടിയെടുത്ത് ഇപ്പോൾ അതേ ഫ്ലൈറ്റിനെയും തപ്പിയിട്ട് നമ്മുടെ ബെന്ന് ക്യൂബയിലെ ഹവാനയിലേക്ക് എത്തിയിരിക്കുകയാണ്. ബെന്നിനെ കണ്ടു കഴിഞ്ഞാൽ കറക്റ്റായിട്ടൊരു വിദേശ ടൂറിസ്റ്റ് ആണെന്ന് തന്നെ തോന്നിയുള്ളൂ. വളരെ കാഷ്വൽ ആയിട്ടാണ് പുള്ളി വന്നിട്ടുള്ളത്. മുപ്പരുടെ കയ്യിൽ ആകെ ഉള്ളത് കോള് കൊടുത്തിട്ടുള്ള ഒരു ഡ്രോയിങ് ആണ്, ഒരു ബോട്ടിൻ്റെ. അപ്പോൾ ആ ബോട്ടും തപ്പിയിട്ടാണ് ബെൻ അവിടേക്ക് നടക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ആ ഒരു ബോട്ട് കണ്ടുപിടിക്കും. അപ്പോൾ തന്നെ ഒരു കോളിങ് വരുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേരിങ്ങനെ അലറി കരയുന്നതായിട്ട് ആ കൂട്ടത്തിൽ അവർക്ക് പരിചിതമല്ലാത്ത ഒരു ഫേസ് കൂടെ കാണിക്കുന്നുണ്ട്. ഇതേ സമയത്ത് നമ്മുടെ കോള് ഒരു വീഡിയോ കോളൊക്കെ ചെയ്തിട്ട് ബെന്നിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അപ്പോൾ ആ ഒരു ബോട്ടൊക്കെ കണ്ടുപിടിച്ചോ എന്തായിരുന്നൊക്കെ. അപ്പം പറയും ഓക്കെ ഓക്കെ ആണ്, കുഴപ്പമൊന്നുമില്ല, ഞാനിവിടെ രണ്ട് പേര് നിൽക്കുന്നുണ്ട്, അവരുടെ അടുത്തൊന്ന് സംസാരിക്കട്ടെ എന്ന് പറയും. ഇതേ സമയത്താണ് നമ്മുടെ മെക്കേലയും സീക്കിനെയും കാണിക്കുന്നത്. അവർ രണ്ടുപേരും ഒരു ആഘോഷിക്കാൻ വേണ്ടി കോസ്റ്റിക്ക എന്ന് പറയുന്ന ഒരു കൺട്രിയിലേക്കാണ് വന്നിട്ടുള്ളത്. ആ ഒരു ഐലൻഡിൽ നിന്നും അവർ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിലാക്കുമ്പോൾ മെക്കേലയ്ക്കും സെയിം ടൈപ്പ് ഒരു കോളിങ് വരികയാണ്. അതായത് ഒരുപാട് പേര് അലറി കരയുന്നതായിട്ടും എസ്പെഷ്യലി ഒരു ഇരുട്ടുള്ള മുറിയിൽ ഒരു പെൺകുട്ടി ഹെൽപ്പിന് വേണ്ടിയിട്ട് കരയുന്നതായിട്ടും. പിന്നെ നമ്മൾ സാൻവിയാണ് കാണുന്നത്. അവൾ ഒരു സീക്രട്ട് പ്ലേസ് റെഡിയാക്കിയിട്ട് അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പിന്നെ നമ്മുടെ ബെന്ന് കുറച്ച് പണമൊക്കെ കൊടുത്തിട്ട് അവിടെയുള്ള ആൾക്കാരെടുത്ത് സംസാരിച്ചുകൊണ്ട് ആ ഒരു ടെറഫിനെ ഒന്ന് കാണണം എന്ന് പറയുകയാണ്. അവിടേക്ക് ചെന്നതും വീണ്ടും അത്തരത്തിലുള്ളൊരു കോളിങ് വരികയാണ്. പക്ഷേ ബെന്ന് അതൊന്ന് ടച്ച് ചെയ്യും. ആ ടച്ച് ചെയ്യുന്ന കണ്ട് അടാറ് സീനാണ് കേട്ടോ. കാരണം ടച്ച് ചെയ്യുമ്പോൾ തന്നെ ആ ഒരിടത്ത് എറിഞ്ഞ പോലെ ബെൻ അങ്ങോട്ട് ബാക്കോട്ടേക്ക് തെറിച്ച് വീഴാണ്. ഈ സമയത്ത് ഒരു പയ്യൻ ഇതെല്ലാം തന്നെ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു, ഒരു തലതെറിച്ച പയ്യൻ. ഈ പയ്യൻ അവിടെ നിന്ന് ഓടിപ്പോകുന്നതും പിന്നെ നമ്മൾ കാണുന്നത് ആഞ്ചലീന മേയർ എന്ന് പറയുന്ന ഒരു കോളിങ് ആണ്. നമ്മുടെ കോളിന് നമ്മുടെ വീട്ടിലേക്ക് ഒരു വിസിറ്റർ വരുന്നുണ്ട് എന്നുള്ള രീതിക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബെന്നെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു പാസഞ്ചേഴ്സ് ലിസ്റ്റിൽ പോയിട്ട് ആഞ്ചലീന മേയർ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ എടുത്തിട്ട് നമ്മുടെ മെക്കേലേക്ക് അയച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അവർ അന്വേഷിക്കുമ്പോൾ അവരിപ്പോൾ ഉള്ള ആ ഒരു സ്ഥലത്ത് തന്നെയാണ് ഈ ഒരു ആഞ്ചലീന മേയർ ഉള്ളത് എന്നവർ മനസ്സിലാക്കുകയും അവിടെ വീട്ടിലേക്ക് അവർ ട്രേസ് ചെയ്ത് പോവുകയും ചെയ്യണം. ഇതേ സമയത്ത് ബെന്നിനെ ആ ഒരു വീഡിയോ, ആ ഒരു പയ്യൻ്റെ എടുത്ത വീഡിയോ അവിടെ ഉണ്ടായിരുന്ന കുറച്ച് പോലീസുകാർ കാണുകയും ഉടനെ തന്നെ അവർ ആ ഒരു റൂമിൻ്റെ ഉള്ളിലേക്ക് അരച്ച് കയറി വന്നിട്ട് ബെന്നിനെ അറസ്റ്റ് ചെയ്യാൻ പോവുകയും ചെയ്യണം. ഇതേ സമയത്ത് തന്നെ വാൻസും അവിടേക്ക് വന്നിട്ട് ആ ഒരു സെക്യൂരിറ്റി പോലീസ് ടീമിനെ മൊത്തത്തിൽ അങ്ങ് അടിച്ചു മലർത്തിയതിൻ്റെ ശേഷം ബെന്നിൻ്റെ അടുത്ത് പറയും, നീ പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടെന്ന്. പക്ഷേ ആ സമയത്ത് ബെന്നിൻ്റെ കയ്യിൽ ഭയങ്കരമായിട്ടൊരു തിളക്കം, ഒരു വെളിച്ചം പോലെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ മെക്കേലയും സീക്കും കൂടെ ആഞ്ചലീന മേയറുടെ പാരൻസിൻ്റെ അടുത്ത് സംസാരിക്കുകയാണ്. അപ്പോൾ അവിടെ എത്തുമ്പോൾ തന്നെ മെക്കേലയ്ക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു നെഗറ്റിവിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു എന്താ പറയുക, ഒരു കോളിങ് ഇവിടെ എവിടെയോ ആ ഒരു പെൺകുട്ടി ഉണ്ട് എന്നുള്ള ഒരു കോളിങ് കൂടെ കിട്ടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇതേ സമയത്താണ് ആ ഒരു ബെന്നിനെയും വാൻസിനെയും കാണിക്കുന്നത്. ബെന്ന് പറയും, ഞാൻ നിങ്ങളെ ഒരിക്കലും ഇവിടെ ഇട്ടിട്ട് പോവില്ല വാൻസ്, നിങ്ങൾ നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറയുമ്പോൾ വാൻസ് പറയും, ഞാൻ ഇവർക്ക് പിടികൊടുക്കാം, നീ ഒരു കാര്യം ചെയ്യണം, ആ ഒരു ടെറഫിനുമായിട്ട് നീ വളരെ സേഫായിട്ട് ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് എത്തണം, നിനക്ക് ഞാൻ വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തുതരാം എന്ന് പറഞ്ഞിട്ട് ഒരു വിമാനത്തിൽ നമ്മുടെ ബെന്നിനെയും ആ ഒരു ടെറഫിൻ്റെ പീസും കയറ്റി വിടുകയാണ്. വാൻസ് സ്വമേധയാ അവിടുത്തെ പോലീസുകാർക്ക് കീഴടങ്ങാണ്. പിന്നീട് ആഞ്ചലീനയുടെ വീട്ടിൽ അവിടെ തന്നെ അവളുടെ പാരൻസ് തന്നെയാണ് അവളെ അബ്യൂസ് ചെയ്തുകൊണ്ടിരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. കാരണം ഈ ഒരു ഫ്ലൈറ്റ് 828 വന്നതിന് ശേഷം അവൾക്കുള്ള ഒരു ഇല്യൂഷൻസും കോളിങ്ങും എല്ലാം തന്നെ അവളൊരു ദുഷ്ടശക്തിയാണ് എന്ന് വിചാരിച്ചുകൊണ്ട് അവളുടെ പാരൻസ് അവളെ അങ്ങനെ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. എന്തായാലും അവിടെ നിന്ന് നമ്മുടെ മെക്കേല അവളെ രക്ഷിച്ചിട്ട് ന്യൂ വിസിറ്ററായിട്ട് നമ്മുടെ ബെന്നിൻ്റെ ഫാമിലിയിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ കോള് പറയാൻ എനിക്കിത് ആദ്യം അറിയായിരുന്നു, ഇവളാണ് നമ്മുടെ പുതിയ വിസിറ്റർ എന്നുള്ളത്. പിന്നീട് നമ്മൾ കാണുന്നത് നമ്മുടെ ജെറാഡിനെയാണ്. അവൻ്റെ അടുത്തേക്ക് പുതിയൊരു മിസ്സിംഗ് കേസുമായിട്ടൊരു പെൺകുട്ടി വന്നിട്ടുണ്ട്. അത് മറ്റാരുമല്ല, നമ്മുടെ മേജറുടെ മകളാണ്. അപ്പോൾ എൻ്റെ അമ്മ ഒരു
ഒരു എന്ത് വർക്കാണ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ കുറേ കാലങ്ങളായിട്ട് അമ്മ മിസ്സിംഗ് ആണ്, എനിക്ക് കത്തോ ഫോൺ കോൾസോ ഒന്നും വരാറില്ല എന്ന് പറഞ്ഞിട്ട് ജെറാർഡിൻ്റെ അടുത്ത് പുതിയൊരു കേസ് കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മുടെ ബെന്നും മെക്കേലയും തമ്മിൽ സംസാരിക്കുകയാണ് ആ ഒരു ടെറഫിൻ തൊട്ടതും അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും. അതിനുശേഷം നമ്മൾ കാണുന്നത് വളരെ ക്രീപ്പി ആയിട്ടുള്ളൊരു സീനാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മൂന്ന് ക്രിമിനൽസ് ഉണ്ടായിരുന്നല്ലോ പഴയ സീസണിൽ നമ്മൾ കോളിനെ തട്ടിക്കൊണ്ടുപോയ അവന്മാർ മിസ്സിംഗ് ആയിരുന്നു 7 മാസമായിട്ട്. പെട്ടെന്നാണ് ഒരു തണുത്തുറഞ്ഞ ഒരു ലേക്കിൽ ആ കൂട്ടത്തിൽ ജെയ്സ് അങ്ങ് അലറി കരഞ്ഞുകൊണ്ട് കണ്ണ തുറക്കുന്ന ഒരു സീൻ നമ്മൾ കാണുന്നത്. സത്യം പറയാലോ, ഞാൻ ഹെഡ്സെറ്റൊക്കെ വെച്ച് വളരെ കൂളായിട്ടിരുന്ന് കാണിയിരുന്നു. പെട്ടെന്ന് ഇങ്ങനെയുടെ അലർച്ച കേട്ടതും ഞാൻ ഹെഡ്സെറ്റൊക്കെ ഊരിയെറിയാണ് ചെയ്തത്. കാരണം പെട്ടെന്ന് നമ്മൾ പേടിച്ചു പോകുമല്ലോ. എന്തായാലും ഇനി എന്താ സംഭവിക്കുന്നുള്ളത് നമ്മൾ കണ്ടുതന്നെ അറിയണം. കാരണം പണ്ട് സീക്ക് ആ ഒരു ഗുഹയിൽ നിന്ന് രക്ഷപ്പെട്ട പോലെ, നമ്മുടെ പാസഞ്ചേഴ്സ് രക്ഷപ്പെട്ട പോലെ, അടുത്ത ഒരു രക്ഷപ്പെടലാണ് 7 മാസങ്ങൾ മഞ്ഞിൽ തണുത്തുറഞ്ഞ് കിടന്ന ഈ മൂന്ന് പേരുടെ പുനർജന്മം. ഇനിയുള്ളത് ആഞ്ചലീനയുടെ ഒരു കോളിംഗ് ആണ്. ആഞ്ചലീനയുടെ പിന്നാലെ ഒരു പ്രത്യേക തരം ഒരു എന്താ പറയുക, ഒരു ഇല്യൂഷൻ അവളെ ഫോളോ ചെയ്യുന്നതായിട്ട് അവൾക്ക് തോന്നുകയാണ്. അവളുടെ കോളിംഗ് നമ്മൾ എന്തായാലും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്ന് ഇവിടെ നമുക്ക് ഒരു സൂചന കിട്ടാണ്. ഇതേ സമയത്ത് ബെന്നിൻ്റെ വീട്ടിലേക്ക് കുറച്ച് പോലീസുകാർ വരികയാണ്. നിങ്ങൾക്ക് എന്തായിരുന്നു ക്യൂബയിലെ പരിപാടി എന്നൊക്കെ ചോദിച്ചിട്ട് ഒരു തരത്തിൽ ബെന്ന് അവരങ്ങ് പറഞ്ഞു വിടുകയാണ്. പിന്നീട് അവരെ ഫോളോ ചെയ്തുകൊണ്ട് ഒരുപാട് പ്രസ്സും മീഡിയാസും വരുന്നതായിട്ട് ബെന്നിന് മനസ്സിലാവും. അപ്പോൾ ബെന്ന് പറയും, ഗ്രേസും കോളും അവരുടെ ഈഡൻ എന്ന് പറയുന്ന കുഞ്ഞുകുട്ടിയും കൂടെ നിങ്ങളിവിടെ നിൽക്കണ്ട, നിങ്ങളെ ഫോളോ ചെയ്തുകൊണ്ട് ഒരുപാട് പോലീസും ഫോഴ്സും ഒപ്പം തന്നെ പ്രസ്സും വരും. സോ നിങ്ങൾ കുറച്ചുകൂടെ ആരും അറിയാത്തൊരു സ്ഥലത്തേക്ക് മാറുകയാണ് നല്ലത് എന്ന് പറഞ്ഞിട്ട് വീണ്ടും നമ്മുടെ ഫാമിലി സെപ്പറേറ്റ് ആവാണ് എന്ന് പറഞ്ഞിട്ട് ഗ്രേസിൻ്റെ ബ്രദറായിട്ടുള്ള താരിഖിൻ്റെ അടുത്തേക്ക് അവരെ പറഞ്ഞേക്കാണ്. പക്ഷെ അപ്പോഴേക്കും അവരെ ഒരു ലോക്കൽ മീഡിയ പേഴ്സൺ ഫോളോ ചെയ്യുന്നതായിട്ടും ഒരു ലോക്കൽ ആൾ ഇങ്ങനെ ഒരു 8 പാസഞ്ചേഴ്സിൻ്റെ ഫാമിലിയെ സേവ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു ഓൺലൈൻ ഒരു ന്യൂസ് പബ്ലിഷ് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പിന്നീട് നമ്മുടെ ഓലിവ് ആഞ്ചലീനയുടെ കോളിംഗ് ഫോളോ ചെയ്തുകൊണ്ട് അത് സോൾവ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ ആ ഒരു മൂന്ന് ടീംസിനെയാണ്, ജെയ്സ്, കോറി ആൻഡ് പീറ്റ്. ഇവർ മൂന്ന് പേരും കൂടെ ഒരു വണ്ടിയൊക്കെ എടുത്തിട്ട് അവരുടെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്. അതിൽ ജെയ്സ് വളരെ ക്രൂരനായിട്ട് അവൻ്റെ ഒരു ഒറ്റ ലക്ഷ്യം മാത്രമല്ല, എങ്ങനെയെങ്കിലും മെക്കേലയെ, കോളിനെയും ബെന്നിനെയും മൂന്ന് പേരെയും കൊന്നുകളയണം എന്നുള്ള ഒരു ഒറ്റ കാര്യം മാത്രം. പിന്നെ നമ്മൾ കാണുന്നത് ഓലിവും ആഞ്ചലീനയും കൂടെ അവരുടെ സ്കൂളിൽ പോയിട്ട് ആ ഒരു കോളിംഗ് സോൾവ് ചെയ്തിട്ട് അവിടെ നിന്ന് അവർക്കൊരു ബോക്സ് കിട്ടിയിട്ടുണ്ടാവും, അതിലൊരു ഫോട്ടോ ഉണ്ടായിരിക്കും. അങ്ങനെ ആ ഒരു ഫോട്ടോ ഫോളോ ചെയ്തുകൊണ്ട് അവർ നേരെ തന്നെ ഒരു റെസ്റ്റോറൻറ്റ് പോലത്തെ ഒരു സ്ഥലത്തേക്ക് എത്തും. അവിടേക്ക് തന്നെയാണ് നമ്മുടെ ജെയ്സും പിള്ളേരും എത്തുന്നതും. അപ്പോൾ ഈ ഒരു ഫോട്ടോയിൽ ജെയ്സിൻ്റെ കൂടെ ഉണ്ടായിരുന്ന പീറ്റ് എന്ന് പറയുന്ന ആ ഒരു പയ്യനും ആഞ്ചലീനയും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പഴയ ചെറുപ്പകാലത്തൊരു ഫോട്ടോ ആണുള്ളത്. അവിടെ എത്തിയപ്പോൾ പീറ്റ് ആ ഫോട്ടോ കാണുകയും ആഞ്ചലീനയോട് നിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു പയ്യൻ അത് ഞാനാണ്, നിനക്ക് എവിടെ നിന്ന് ഈ ഫോട്ടോ കിട്ടിയത് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലാവും, പീറ്റ് രണ്ടാമത്തെ തിരികെ എത്തിയിരിക്കുന്നത് അവൻ്റെ പ്രണയം വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടായിരിക്കുമെന്നും. അപ്പോഴേക്കും മെക്കേലയും ഗ്യാങ്ങും അവിടെ എത്തിയിട്ട് നമ്മുടെ ആ ഒരു ടീംസിൽ പീറ്റിനെ കസ്റ്റഡിയിലെടുക്കുകയാണ്. പിന്നെ നമ്മുടെ വാൻസ് പോലീസിൽ നിന്നും രക്ഷപ്പെട്ട വിവരം അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അടുത്ത് വന്നിട്ട് നമ്മുടെ ബെൻ പറയുകയാണ്. പിന്നെ നമ്മൾ കാണുന്നത് മൂന്ന് തിളങ്ങുന്ന കാര്യങ്ങൾ. ഒന്ന്, നമ്മുടെ ബെന്നിൻ്റെ കൈ. രണ്ടാമത്തേത് നമ്മുടെ സാമ്പിൾ, സാൻവി എടുത്തു വെച്ചിട്ടുള്ള ലാബിലെ ഒരു സാമ്പിൾ. മൂന്നാമത്തേത് ആ ടെറഫിൻ്റെ മുകളിലുള്ള ബെന്നിൻ്റെ കൈയടയാളം. അപ്പോൾ ഇതേപോലെ തന്നെ ഒരു ഗ്ലവ് നമ്മൾ ആൽസുറസ് ഡെക്ക് എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. വാൻസിനെ പോലീസുകാർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതും വാൻസിനെ ആ ഒരു ടീമിലേക്ക്, NSA പുതിയ ടീമിലേക്ക് വെൽക്കം ബാക്ക് ചെയ്യുന്നതുമായിട്ടുള്ളൊരു കാര്യമാണ് പിന്നെ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇത്രയും കാലം മരിച്ചു എന്നുള്ള രീതിക്ക് എന്തുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഒളിച്ചു ജീവിച്ചു എന്നതിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ വാൻസ് റിവീൽ ചെയ്യുന്നുണ്ട്. പിന്നെ അതിനുശേഷം മേജറുടെ ഡിസപ്പിയറിങ്ങിനെ കുറിച്ചിട്ടാണ്. അതായത് അവർ കാണുന്നില്ല, അപ്പം തന്നെ ആ ഒരു പെൺകുട്ടി ഇപ്പോൾ നമ്മുടെ ജെറാർഡിൻ്റെ കൂടെ കൂടിയിട്ട് മേജർ എവിടെയാണ് എന്നതിനെ കുറിച്ചിട്ട് ഒരു പാരലായിട്ടൊരു അന്വേഷണം നടത്തുന്നതായിട്ടും നമ്മുടെ ടീം മെമ്പേഴ്സ് കണ്ടുപിടിച്ചതായിട്ട് കാണുന്നുണ്ട്. പിന്നെ അങ്കിളായിട്ടുള്ള താരിഖിൻ്റെ വീട്ടിൽ താമസിക്കുമ്പോൾ കോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ഫോറസ്റ്റിലേക്ക് പോകുന്നതും അവിടെ വലിയൊരു മയിൽ പീലി വീശിങ്ങനെ നിൽക്കുന്നതും അവന് കാണുകയാണ്. അപ്പോൾ ഈ മയിലിനും മയിൽപ്പീലിക്കും ഈ ഒരു സീരീസിൽ ഭയങ്കരമായിട്ടുള്ള ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു സാധനമുണ്ട്. അപ്പോൾ താരിഖിൻ്റെ അടുത്ത് പോയിട്ട് പറയുമ്പോൾ ഏ ഒരിക്കലുമില്ല, ഞാൻ കുറേ കാലങ്ങളായിട്ടുള്ള ഇവിടെ താമസിക്കുന്നത്, പക്ഷേ ഇവിടെ ഇന്ന് വരയ്ക്കും മയിലിനെ മാത്രം ഞാൻ കണ്ടിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇതേ സമയത്ത് ബെന്നിന് മറ്റൊരു കോളിംഗ് കൂടെ വരികയാണ്. അപ്പോൾ അതേ സമയത്ത് തന്നെ അവൻ അവിടെ തറച്ചു വെച്ചിട്ടുണ്ടായിരുന്നതിൽ നിന്ന് 8 പാസഞ്ചറായിട്ടുള്ള ഈഗനെ കുറിച്ചിട്ടുള്ള ഒരു നോട്ടീസ് താഴേക്ക് വീഴണം. ഒരു പയ്യൻ ഹെൽപ്പിന് വേണ്ടിയിട്ട് കരയുന്നതാണ് അവന് വന്നിട്ടുണ്ടായിരുന്ന കോളിംഗ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഈഗൻ എന്ന് പറയുന്ന ഒരാളും ഞാൻ ചേർന്ന് ചെയ്യേണ്ട എന്തോ ഒരു സംഭവമാണ് എന്ന് ബെന്നെ മനസ്സിലാക്കണം. പിന്നീട് നമ്മുടെ ജെയ്സിൻ്റെ ബ്രദറിനെ ഇൻട്രോഗേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മെക്കേല. പെട്ടെന്ന് അവളുടെ ഹാർട്ട് ബീറ്റ് കൂടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അവൾ ഓടി ചെന്നിട്ട് അവളുടെ പഴയ ഫ്രണ്ടായിട്ടുണ്ടായിരുന്ന ആ ഒരു ഈവി ഉണ്ടായിരുന്നല്ലോ, അവളുടെ ആ ഒരു ഈവി എന്ന് പറയുന്നത് ആ ഫ്രണ്ടിൻ്റെ അച്ഛനായിരുന്നു. അപ്പോൾ പുള്ളിക്കാരനെ അവിടെ മരിച്ചു കിടക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്ന ബിവേർലി, അവർക്ക് അൽഷിമേഴ്സ് ആണ്. അപ്പോൾ സ്വന്തം ഭർത്താവ് മരിച്ച വിവരമൊന്നും പുള്ളിക്കാരി അറിഞ്ഞിട്ടില്ല.
അങ്ങനെ ഒരു സങ്കടകരമായിട്ടുള്ളൊരു സീനാണ് പിന്നെ നമ്മൾ കാണുന്നത്. അതിനുശേഷം ഈഗനെ ബെന്നെ കണ്ടുപിടിക്കുന്നു. ഈഗന് ഭയങ്കരമായിട്ടൊരു ബുദ്ധിശക്തിയാണ് കേട്ടോ, മെയിനായിട്ട് ഫോട്ടോഗ്രാഫിക് മെമ്മറിയാണ്. ഒരാളെ ഒരു തവണ കണ്ടു കഴിഞ്ഞാൽ പുള്ളിക്കാരന് എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. അപ്പോൾ ബെന്നിനുണ്ടായിട്ടുള്ള പോലെ തന്നെ സെയിം ഒരു കോളിങ് ഈഗനും വന്നിട്ടുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു പയ്യനെ അവർ രക്ഷിക്കുകയാണ്. അതിനുശേഷം ഓലിവും ആഞ്ചലീനയും കൂടെ ഒരു ഹിസ്റ്റോറിയനായിട്ടുള്ള ഒരു പയ്യൻ്റെ അടുത്തേക്ക് പോവാണ്. അപ്പോൾ ഓലിവിന് അവൻ നമ്മുടെ ടി ജെ ആരും മറന്നിട്ടുണ്ടാവില്ലല്ലോ, ടി ജെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒരു പഴയ പേപ്പറസ് പേപ്പർ ഈജിപ്ഷ്യൻ ലിപിയിൽ എഴുതിയിട്ടുണ്ടായിരുന്ന ഒരു പിക്ചർ അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഓലിവും ആഞ്ചലീനയും കൂടെ ഈ ഒരു പയ്യൻ്റെ അടുത്തേക്ക് വന്നിട്ടുള്ളത്. അതിനുശേഷം പിന്നീട് നമ്മുടെ മെക്കേള ഇവിയുടെ മരണത്തിന് ശേഷം അദ്ദേഹം അവൾക്ക് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് DVDs ഒക്കെ. അവ അതൊക്കെ ഇങ്ങനെ എടുത്തിട്ട് കാണുകയാണ്, ഭയങ്കര ഫീൽ ചെയ്യാണ്. പിന്നീട് ഒരു പീകോക്കിൻ്റെ ഫെതറാണ് നമ്മൾ കാണുന്നത്. 10,000-2,000 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ഈജിപ്ഷ്യൻ ലിപിയിലെ ഒരു പേപ്പറിൽ ഈ ഒരു ഇപ്പം നമ്മൾ കാണുന്ന ഈ ഒരു മയിലുമായിട്ട് മൈപ്പീലിയുമായിട്ട് എന്താണ് ബന്ധം എന്നവരിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയും ഇതിലെ വലിയൊരു പീസ് മിസ്സിംഗ് ആണ്, ആ പീസ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്കിത് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് ഒരു രക്ഷിക്കലാണ് നമ്മൾ കാണുന്നത്. ബെന്നും ഈഗനും കൂടെ ചേർന്ന് രക്ഷപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് വേറെ ആരുമല്ല, ആ ഒരു മൂന്ന് ക്രിമിനൽസിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന മുടിയനുണ്ടല്ലോ, ബസ് ഡ്രൈവർ കോറി, പുള്ളിക്കാരൻ്റെ ബ്രദറിനെയാണ് ഇവർ രക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഈഗൻ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ കുറച്ച് ആളെ തരികിടയാണെന്ന് നമുക്ക് മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പ്രൊഫസർ ബെന്നാണ് എന്ന് പറഞ്ഞിട്ട് ബെന്നിൻ്റെ ബാഗ് മോഷ്ടിച്ചിട്ടുകൊണ്ട് പുള്ളിക്കാരൻ പോവാണ്. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു വേസ്റ്റ് ബാസ്ക്കറ്റിൽ ആ ഒരു ബാഗ് ഇട്ടിട്ട് കടന്നു കളയുന്നു. പക്ഷേ നമ്മുടെ ടി ജെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു പേപ്പറിൻ്റെ പീസ് ആ ഒരു ബാഗിൻ്റെ മുകളിൽ നിൽക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ദൈവമേ അതങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ മതിയായിരുന്നു എന്ന് നമ്മൾ ആലോചിക്കും. പിന്നെ നമ്മുടെ മൂന്ന് ക്രിമിനൽസിനും അവർക്കും ഇത്തരത്തിലുള്ള കോളിങ്സ് വരികയാണ്. അവർക്ക് പക്ഷേ അത് ഒരു തരത്തിലും സഹിക്കാൻ പറ്റുന്നില്ല. അവർക്ക് വരുന്ന കോളിങ്സ് എല്ലാം തന്നെ കോള് പറയുന്നതായിട്ടുള്ളതാണ്. അങ്ങനെ നമ്മുടെ മെക്കേളിയെയും കോളിനെയും കൊല്ലാൻ വേണ്ടി തന്നെയാണ് ജെയ്സിൻ്റെ തീരുമാനം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവൻ പല പ്ലാനിങ്സും നടത്തിയിട്ടുണ്ട്. വാൻസിനെ NSA ടീം വളരെ കോൺഫിഡൻഷ്യലായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവന്നാണ് പിന്നെ നമ്മൾ കാണുന്നത്. അവിടെ എത്തിയതും അവിടെയുള്ള കാഴ്ച കണ്ടിട്ട് പുള്ളിക്കാരനങ്ങ് ഭയങ്കര സർപ്രൈസ്ഡ് ആവാണ്. അതെന്താണെന്ന് നമ്മൾ അപ്പം കാണിക്കുന്നില്ല. പിന്നീടുള്ളത് നമ്മുടെ സാൻവിയെയും ബെന്നിനെയും ഇതേ സ്ഥലത്തേക്ക് തന്നെ നമ്മുടെ വാൻസ് ആ ഒരു ടീം മെമ്പേഴ്സും കൂടെ വിളിപ്പിക്കാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മുടെ വിമാനത്തിൻ്റെ കത്തിക്കരിഞ്ഞ ഭാഗങ്ങളെല്ലാം തന്നെ അവരവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് അവരാകെ സർപ്രൈസ്ഡ് ആവാണ്. അപ്പോൾ ഇത്രയും കാലമായിട്ടും ആ ഒരു വിമാനത്തിൻ്റെ റിമൈൻഡ്സ് വെച്ചുകൊണ്ട് അവർ എന്തൊക്കെയോ പരീക്ഷണങ്ങൾ നടത്താണ് എന്നുള്ളൊരു കാര്യം അവർക്ക് മനസ്സിലാവുന്നുണ്ട്. ഇതേ സമയത്ത് സീക്കന് പുതിയൊരു കപ്പാസിറ്റി കിട്ടുന്നുണ്ട്, ഒരു ഫീലിംഗ് കപ്പാസിറ്റി. അതായത് മറ്റുള്ളവരുടെ ഫീലിങ്സ് അവനും കൂടെ ഫീൽ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ബിവിയർലി അവരുടെ കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെയും സീക്കന് കണക്റ്റ് ആവുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പിന്നീട് ആഞ്ചലീനയും നമ്മുടെ ജെയ്സിൻ്റെ ബ്രദറായിട്ടുള്ള പീറ്റും തമ്മിലുള്ള ഒരു കണക്ഷനാണ് കാണിക്കുന്നത്. ആഞ്ചലീനയ്ക്ക് ഇപ്പോൾ സ്നേഹം ഭയങ്കരമായിട്ട് തോന്നുന്നത് നമ്മുടെ പീറ്റിൻ്റെ അടുത്താണ്. പീറ്റാണെങ്കിൽ ഭയങ്കര പാവാണെന്ന് നമുക്ക് കോളിനെ തട്ടിക്കൊണ്ടുപോയ സമയത്ത് തന്നെ മനസ്സിലായതാണ്. ഒരു കിഡ്നാപ്പർ ആണെങ്കിൽ പോലും പുള്ളിക്കാരൻ എത്ര പൊളൈറ്റായിട്ടാണ് കോളിൻ്റെ അടുത്ത് പെരുമാറിയതെന്ന് നമുക്കറിയാം. അപ്പോൾ സൈക്കോ ആയിട്ടുള്ള ജെയ്സിൻ്റെ ഒരു ബ്രദറാണെന്ന് പോലും നമുക്ക് പല സമയത്തും പീറ്റിനെ കണ്ടാൽ തോന്നാറില്ല. അപ്പോൾ സൈക്കോ ജെയ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. നമ്മൾ അടിപൊളി കുറേ സൈക്കോ പടങ്ങളും അല്ലാതെ തന്നെ പല ഭാഷയിലുള്ള ഒരുപാട് സിനിമകളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഹോളിഫോ മല്ലൂസിനെ മൂന്ന് ചാനൽസിലായിട്ട് പറയാറുണ്ട്. അപ്പോൾ ആൻറ്റിബോഡീസ് എന്ന് പറയുന്ന ഒരു സൈക്കോ പടം നമ്മുടെ 2.0 ഈ അടുത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും കാണുക. പിന്നെ തന്നെ ഒരുപാട് ഇത്തരത്തിലുള്ള Friday 13th പോലെയുള്ള മൂവീസൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന പടങ്ങളെക്കുറിച്ചിട്ടും നിങ്ങൾ കണ്ട പടങ്ങളാണെങ്കിൽ അത് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാം. പിന്നെ കാണാൻ ആഗ്രഹിക്കുന്ന സിനിമകളാണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്തിട്ട് നമ്മൾ അറിയിക്കാം. അപ്പോൾ അതിനെല്ലാം വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും തന്നെ നമ്മുടെ ഹോളിഫോ മല്ലൂസിനെ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ പീറ്റിനെ കാണാൻ വേണ്ടിയിട്ട് ആഞ്ചലീന ജയിലിലേക്ക് വരുന്നതും സംസാരിക്കുന്നതൊക്കെയാണ് നമ്മൾ കാണുന്നത്. പിന്നെ നമ്മൾ കാണുന്നത് ജെറാർഡിൻ്റെ അടുത്ത് കൂടുതൽ ഡീറ്റെയിൽസ് മേജർ എന്ന് പറയുന്ന ആ ഒരു ലേഡിയെ കുറിച്ചിട്ട് അവരുടെ മകൾ പറഞ്ഞു കൊടുക്കുന്നതൊക്കെയാണ്. പിന്നെ നമ്മൾ കാണുന്നത് ആ ഒരു മൂന്ന് ക്രിമിനൽസിന് ഭയങ്കരമായിട്ടുള്ള കോളിങ്ങും വോമിറ്റിങ്ങും ഒക്കെ വരുന്നതാണ്. അപ്പോൾ പീറ്റ് എന്ന് പറയുന്ന ആ ഒരു പയ്യൻ്റെ അടുത്ത് കൂടുതലായിട്ട് നമ്മുടെ മേഖല വന്ന് ചോദിക്കുകയാണ്, നിന്നെ രക്ഷിക്കപ്പോൾ എനിക്കേ പറ്റുള്ളൂ, ദയവ് ചെയ്തിട്ട് നീ ജെയ്സി എവിടെയുള്ളത്, നിങ്ങളെങ്ങനെ ഇതിലേക്ക് എത്തിപ്പെട്ടത് എന്നൊക്കെ ഒന്ന് പറയും എന്ന് പറയുമ്പോൾ പറയും ഞങ്ങളുടെ സ്കൂളിൽ തന്നെ ഉണ്ടായിരുന്ന ഫുട്ബോൾ കോച്ചാണ് ഞങ്ങളെ ഒരു ഡ്രഗിൻ്റെ ഏരിയയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്, ജെയ്സ് ആക്ച്വലി പാവാണ്, പക്ഷേ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയതാണ് എന്ന് പറയും. അങ്ങനെ ഇവർ നമ്മുടെ ആ ഒരു കോച്ചിനെ തപ്പിപ്പിടിച്ചിട്ട് പോവാണ്. അപ്പോഴേക്കും തന്നെ ജെയ്സ് മെക്കേളയെ ഫോളോ ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. സാൻവിക്കും ബെന്നിനും കൂടെ നമ്മുടെ വാൻസ് ഒരു വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ ആ ഒരു ടെറഫിൻ
പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷമാവുന്നത്. അപ്പോൾ സാൻവി മേജറെ കൊന്ന സമയവും സീക്ക ഒരു ഗുഹയിൽ നിന്ന് രക്ഷപ്പെട്ട സമയം തന്നെ എക്സാക്ട് ടൈമിംഗ് തന്നെയാണ് ഇത് കാണാതായിട്ടുള്ളത് എന്ന്. അപ്പോൾ എന്തൊക്കെ ഇവിടെ നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മൊത്തം കിളി പോയ അവസ്ഥയാണ്. പിന്നെ നമ്മൾ കാണുന്നത് ആ ഒരു കോച്ചിൻ്റെ വീട്ടിലേക്ക് ഇവർ പോയിരിക്കുകയാണ്. അവിടെ കോറി വെടിയേറ്റ് കിടക്കുന്നുണ്ടായിരിക്കും. ജെയ്സ് അവിടെ വന്നിട്ട് വെടിവെച്ച് പോയതാണ് എന്ന് പറയാണ്. അതിനുശേഷം ആ ഒരു കോച്ചിൻ്റെ വീട് പരിശോധിച്ചപ്പോൾ ഒരുപാട് ഡ്രഗും കാര്യങ്ങളൊക്കെ കിട്ടും. അയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യും. പിന്നെ നമ്മുടെ ബെന് അവൻ്റെ ആ ഒരു കൈ വല്ലാതെ ഇങ്ങനെ ഗ്ലൗ ചെയ്യുകയും പൊള്ളുന്ന പോലെയൊക്കെ ഫീൽ ചെയ്തപ്പോൾ അതിനെ ഫോളോ ചെയ്തുകൊണ്ട് അവനൊരു സ്ഥലത്തേക്ക് പോകണം. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫസ്റ്റ് സീസണിൽ വെടിയേറ്റ് മരിച്ചിട്ടുണ്ടായിരുന്ന ഒരു ലേഡിയെ അവിടെ ഒരു പ്രിസേർവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് അവൻ കാണുന്നത്. അപ്പോൾ എന്തൊക്കെ ഇവിടെ നടക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ പറയും ഇങ്ങനെ ഒരുപാട് ഇല്യൂഷൻസും മിസ്റ്ററീസും ഈ ഒരു പ്ലെയിനിൻ്റെ മിസ്റ്ററിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നത് എന്ന് നമ്മുടെ വാൻസ് പറയാണ്. പിന്നെ മേജറുടെ ഡെഡ് ബോഡി വാൻസിൻ്റെ പാർട്ട്ണറായിട്ടുള്ള ഒരാൾ കവർ ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ജെറാർഡിൻ്റെ ആ ഒരു ഇൻസ്പെക്ഷൻ കുറേ ദൂരത്തേക്ക് മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അത് തടയണം എന്ന് അവർ ഓഫീസേഴ്സ് തമ്മിൽ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നീട് പീറ്റിൻ്റെ ആ ഒരു വാക്കുകളിൽ നിന്നും ജെയ്സ് ഉണ്ടായിരുന്ന ഒരു സ്ഥലം നമ്മുടെ മെക്കേളയും പോലീസ് ടീമും കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ അവനവിടെ ഉണ്ടായിരിക്കില്ല. അവിടെ ഒരു ഡ്രോയിങ് ആണ് കാണുന്നത്. അപ്പോൾ മൂന്നാളുകളുടെ ഒരു ഫോട്ടോ വെച്ചിട്ടുള്ള ഒരു ഡ്രോയിങ്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാവും എത്രത്തോളം കലിയിലാണ് മെക്കേളയെ കൊന്നുകളയാൻ മാത്രം അവനുള്ളത് എന്ന്. അപ്പോൾ ഭ്രാന്ത് പിടിച്ച പോലെ തന്നെ അവന് അലഞ്ഞു നടക്കാണ്. ഇതേ സമയത്ത് പീറ്റും ആഞ്ചലീനും തമ്മിലൊരു പ്രണയം അവിടെ സെറ്റായതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ കോറിക്കും ഒരു തരത്തിലുള്ള കോളിംഗ് വന്നതായിട്ട് നമ്മളവിടെ കാണും. അപ്പോൾ ജെയ്സ് നമ്മുടെ മെക്കേലയാണെന്ന് കരുതിയിട്ട് ഒരു നിരപരാധിയായിട്ടുണ്ടായിരുന്ന ഒരു പെണ്ണിനെ കൊന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ മെക്കേലയ്ക്ക് കൂടുതൽ ഭയങ്കര സങ്കടമാകും. കാരണം ഇന്ന് ഞാനാണെന്ന് കരുതിയിട്ട് അവനൊരു നിരപരാധിയെ കൊന്നു. അപ്പോൾ തീർച്ചയായിട്ടും അവൻ്റെ ആ ഒരു ഇൻട്യൂഷൻ ഇല്ലാതെയാക്കണം, അവൻ എങ്ങനെയെങ്കിലും പിടിക്കണം എന്ന് തന്നെ മെക്കേല തീരുമാനിച്ചിരിക്കുന്നു. അപ്പോൾ 2000 വർഷങ്ങൾ മുമ്പുണ്ടായിരുന്ന ഒരു പേപ്പറസിൽ ഇതേപോലത്തെ ഒരു ഡ്രോയിങ്, അതായത് നമ്മുടെ ജെയ്സിൻ്റെ ആ ഒരു വണ്ടിയിൽ കണ്ട സെയിം ഡ്രോയിങ് കാണുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഉള്ളൊരു ഈജിപ്ഷ്യൻ മിത്തോളജി ഇങ്ങനെയാണ്, ഫൈനൽ ട്രയൽസ് ഓഫ് 3 പ്രിസണേഴ്സ് എന്നാണ് അതിൻ്റെ ഒരു പേര്. അപ്പോൾ 3 തടവുകാർ അവർക്കുള്ള ഒരു പരീക്ഷണം, അതിലൊന്നാമൻ പ്രണയം കൊണ്ട് വിജയിക്കും, 2ാമൻ അവൻ്റെ പശ്ചാത്താപം കൊണ്ട് വിജയിക്കും, 3ാമത്തെ ആൾ തോറ്റുപോവുകയാണ് അവൻ്റെ പ്രതികാരവും പകയും കൊണ്ടും. അപ്പോൾ ഇതൊരു ടെസ്റ്റ് ഓഫ് റിഡംഷൻ എന്നുള്ള രീതിക്കാണ് ഉള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ ഓലിവ് അവിടെ ഉണ്ടായിരുന്ന ഒരു പേപ്പേഴ്സിൽ നിന്നും കണ്ടുപിടിക്കുകയാണ്. പിന്നീട് മേജറുടെ മരണത്തെക്കുറിച്ചിട്ടുണ്ടായിരുന്ന ഒരു എൻക്വയറി ക്ലോസ് ചെയ്യിപ്പിക്കുകയാണ്. കാരണം മേജർ മരിച്ചു എന്നുള്ളൊരു കാര്യം തന്നെ ആരാണ് കൊന്നത് എന്നത് റിവീല് ചെയ്യാതെ വാൻസ് നമ്മുടെ ജെറാർഡിൻ്റെ അടുത്ത് പറയുകയാണ്. അപ്പോൾ ഇനിയും ഇത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തങ്ങളുടെ ഒരു കോൺഫിഡൻഷ്യൽ അന്വേഷണത്തിന് കൂടെ പാരയാവും എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് വാൻസ് അതങ്ങനെ പറഞ്ഞിട്ടുള്ളത്. പിന്നീട് താരിഖിൻ്റെ വീട് ജെയ്സ് കണ്ടുപിടിക്കുകയാണ്. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ലോക്കൽ പ്രസ്സിൽ വന്നിട്ടുണ്ടായിരുന്ന ഒരു ന്യൂസ് ഫോളോ ചെയ്തിട്ട് അവിടേക്ക് ജെയ്സ് പുറപ്പെട്ടതറിയാതെ മെക്കേലയും സീക്കും കൂടെ ജെയ്സിനെ തെരഞ്ഞുകൊണ്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഒരു കാട്ടിൽ ഭയങ്കര ഇരുട്ടാണ്. അപ്പോൾ ഇത് മുന്നേ മറ്റൊരു കോളിംഗ് വന്ന പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും. അവിടെ ജെയ്സിനെ വിളിച്ചുകൊണ്ട് മെക്കേള നടക്കുകയാണ്. ഈ സമയത്ത് പെട്ടെന്ന് നമ്മുടെ സീക്കിനെ കാണാണ്ടായിരിക്കില്ല, സീക്കിനെ അറ്റാക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോഴേക്കും ജെയ്സ് ഇപ്പുറത്ത് നമ്മുടെ മെക്കേളയെ കണ്ടുപിടിക്കും, അവനുമായിട്ട് പൊരിഞ്ഞടി നടക്കും. എന്നിട്ട് ഒരു ഉയരമുള്ള ഒരു പാറയുടെ മുകളിൽ നിന്നും മെക്കേളയെ താഴോട്ട് തള്ളിയിട്ടിട്ട് അവൻ പോവാണ്. ഇനി അവന് കണ്ടുപിടിക്കേണ്ടത് കോളിനെയാണ്. കുറേ ദിവസമായിട്ട് കോള് അവൻ്റെ ഒരു വോയിസ് കോളിലും വന്നിട്ട് ഭയങ്കരമായിട്ട് പ്രശ്നമുണ്ടാക്കുകയാണ്. ഇപ്പുറം കട്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ കാണുന്നത് താരിഖ് നമ്മുടെ ഗ്രേസിനെയും പിള്ളേരെയും കൂടെ അവരുടെ ഒരു അണ്ടർഗ്രൗണ്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതാണ്. അങ്ങനെ ആ ഒരു താരിഖിൻ്റെ വീട്ടിലേക്ക് ജെയ്സ് എത്തുകയും വീടിൻ്റെ റൂഫിൻ്റെ മേലെ കയറി നിന്നിട്ട് മൊത്തത്തിൽ വെടിവെക്കുകയും ചെയ്യാണ്. അവിടേക്ക് നമ്മുടെ പീറ്റിനെയും കൊണ്ട് ബാക്കി പോലീസ് ടീംസും വരും, കോറിയും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്നും താരിഖിനെ കുത്തിക്കൊല്ലാണ് ജെയ്സ്. എന്നിട്ട് കോളിനെയും മെക്കേലയും കൊല്ലാൻ വേണ്ടിയിട്ട് ഓടാണ്. ഈ സമയത്ത് ഗ്രേസിനുണ്ടാവുന്ന ഒരു മാറ്റമുണ്ട്. അതായത് സ്വന്തം സഹോദരനെയും സ്വന്തം മകനെയും കൊല്ലാനായിട്ടാണ് ഒരുത്തൻ ഓടി വന്നിരിക്കുന്നത്. അപ്പോൾ ബ്രദറിനെ എന്തായാലും കൊന്നുകളഞ്ഞു. അപ്പോൾ പെട്ടെന്ന് തന്നെ അവൾ അവിടെ ഉണ്ടായിരുന്ന റൂമൊക്കെ അടിച്ച് തകർത്തിട്ട് അവിടെ നിന്ന് ഗണ്ണെടുക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ഗ്രേസ് വേറൊരു ലെവലിൽ അവനങ്ങ് കൊന്നുകളയാമെന്ന് തീരുമാനിച്ചുകൊണ്ട് നിൽക്കും. പക്ഷേ അവർക്ക് സങ്കടം കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല, ബെന്ന് അവിടേക്ക് ഓടി വരികയാണ്. എന്നിട്ട് നമ്മുടെ ഗ്രേസിനെ തടയുന്നുണ്ട്. ഇതേ സമയത്ത് ബെന്നിൻ്റെ ബാഗ് നമ്മുടെ ഓലിവിന് കിട്ടുന്നതും അതിൽ നിന്ന് ആ ഒരു മിസ്സിംഗ് പീസ് അവർ കണക്ട് ചെയ്തിട്ട് ആ ഒരു പസിലേക്ക് ചേർത്ത് വെക്കുന്നത് കാണുന്നുണ്ട്. അപ്പോഴാണ് അവർക്കൊരു കാര്യം മനസ്സിലാവുന്നത്. അവർ നേരത്തെ പറഞ്ഞ ആ ഒരു ഈജിപ്ഷ്യൻ മിത്തോളജിയുടെ അവസാന ഭാഗമാണ് അവർക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്ന ആ ഒരു പീസിലുണ്ടായിരുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജെയ്സ് കൊല്ലപ്പെടുന്നത് ഓക്കെയാണ്, പക്ഷേ
ആ ഈജിപ്ഷ്യൻ മിത്തോളജി അനുസരിച്ചിട്ട് അവസാനത്തെ ആളുടെ റിവഞ്ച് കാരണം ബാക്കിയുള്ളവരും കൂടെ കൊല്ലപ്പെടുന്നു എന്ന് തന്നെയായിരുന്നു. അപ്പോൾ അവിടെ പിന്നെ നമ്മൾ കാണുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു ബങ്കറിൻ്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് കോറി വരുന്നുണ്ട്, പീറ്റും വരുന്നുണ്ട്. എന്നൊരു ജേസിനോട് പറയും, ദയവേത് നിങ്ങളൊന്നും ചെയ്യല്ലേ, നീ നന്നാവാൻ നോക്ക്, നമുക്കിത് നമ്മുടെ ഒരു സെക്കൻഡ് ചാൻസ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അവൻ അതൊന്നും കേൾക്കുന്നില്ല. പെട്ടെന്ന് തന്നെ പണ്ട് നമ്മുടെ ഗ്രിഫിൻ്റെ വായിൽ നിന്ന് വെള്ളം വന്ന പോലെ തന്നെ ജെയ്സിൻ്റെ വായെന്നും മുക്കുന്നൊക്കെ ചെളിയും വെള്ളമൊക്കെ വന്നിട്ട് ജെയ്സ് അവിടെ മരിച്ചു വീഴാണ്. പക്ഷേ ബാക്കി രണ്ടുപേരും ഓക്കെ ആയി എന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരു എക്സാക്ട് മൊമെൻറ്റിൽ ജെയ്സ് ഒരു ബ്ലാക്ക് കളർ സ്മോക്കായിട്ട് മാറിയിട്ട് ബാക്കി രണ്ടുപേരെയും അങ്ങ് കൊന്നുകളയാണ്. അപ്പോൾ അവിടെയുള്ള ആഞ്ചലീനയുടെ ഒരു കരച്ചിലുണ്ട് പീറ്റ് എന്ന് വിളിച്ചിട്ട്. കാരണം അവളുടെ ആ ഒരു സ്നേഹം ഇനി എന്തായാലും പിന്നെ നല്ലൊരു ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്ന പ്രതീക്ഷയുമൊക്കെയാണ് ഇവിടെ ഇല്ലാണ്ടായത്. ഇവിടെയാണ് നമ്മുടെ സീസണിൻ്റെ ഫസ്റ്റ് പാർട്ട് അവസാനിക്കുന്നത്. അപ്പം നമ്മൾ വിചാരിച്ച പോലെയല്ല കോളിങ്സ് ഒരാൾ തെറ്റിച്ചു കഴിഞ്ഞാൽ മൊത്തത്തിനെയും കൊന്നു തീർക്കുന്ന രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്? ഈ ഒരു തേർഡ് സീസണോട് കൂടിയിട്ട് നമ്മുടെ ഈ ഒരു വിമാനത്തിൻ്റെ കാര്യത്തിലൊരു തീരുമാനമാവോ എന്നുള്ള കാര്യങ്ങളൊക്കെയും നമുക്ക് കൂടുതലായിട്ട് അറിയേണ്ടതുണ്ട്. അപ്പോൾ ബാക്കി ഭാഗങ്ങളുമായിട്ട് സെക്കൻഡ് പാർട്ടുമായിട്ട് പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും തന്നെ വെയിറ്റ് ചെയ്യുക. മറ്റൊരു ഭാഗവുമായിട്ട് പെട്ടെന്ന് തന്നെ വരാം. അതുവരേക്കും ബൈ.